നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം സംസ്ഥാനത്ത് പ്രധാനമായും കേൾക്കുന്നത് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനത്തെ തുടർന്ന് യുവതികൾ ആത്മഹത്യ ചെയ്ത വാർത്തകളെക്കുറിച്ചാണ്. അതിൽ കൊല്ലം സ്വദേശിയായ വിസ്മയയുടെ വിയോഗം ഏതൊരു മലയാളിയെയും നൊമ്പരപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ പല താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ സ്ത്രീധന പീഡനങ്ങളും മരണങ്ങളും ചർച്ചയാകുന്ന വേളയിൽ സ്ത്രീധനത്തിനെതിരെയുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് മലയാളികളുടെ സൂപ്പർ താരമായ മോഹൻലാൽ. ഡി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആറാട്ട് എന്ന പുതിയ ചിത്രത്തിലെ ഒരു രംഗമാണ് താരം തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സംഭവം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്, സ്ത്രീക്ക് തുല്യത ഉറപ്പാക്കുന്ന നവകേരളം ഉണ്ടാവട്ടെ എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ ഇത് പങ്കുവച്ചിരിക്കുന്നത്. അതാണ് പൊളിറ്റിക്കലി കറക്റ്റ്. വീഡിയോയിൽ പറയുന്നത് പോലെ കല്യാണമല്ല പെൺകുട്ടികൾക്ക് വേണ്ടത്, സ്വന്തം കാലിൽ നിൽക്കുക എന്നത് തന്നെയാണ്. സ്വയം പര്യാപ്തത തന്നെയാണ് വേണ്ടത്. തുല്യതയുള്ള രണ്ടുപേരുടെ പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്ന സഹവർത്തിത്വമാണ് വിവാഹം എന്ന് പറയുന്നത്. അത് കണക്ക് പറയുന്ന കച്ചവടമല്ല. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റു തന്നെയാണ്. ശരിക്കും നാം ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇക്കാര്യങ്ങൾ. ഉദയകൃഷ്ണയാണ് ആറാട്ടെന്ന പുതിയ ലാലേട്ടൻ ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടെന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ഇതിലെ നെയ്യാറ്റിൻകര ഗോപൻ എന്ന പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധാ ശ്രീനാഥ് നായികയാവുന്ന ചിത്രത്തിൽ നെടുമുടി വേണു, സായികുമാർ, സിദ്ദിഖ്, വിജയരാഘവൻ തുടങ്ങി വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. സംഗീത മാന്ത്രികൻ AR റഹ്മാനും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഒരു കോമഡി ആക്ഷൻ എന്റർടൈനറായിരിക്കും ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ. വില്ലൻ എന്ന ചിത്രത്തിന് ശേഷം ഉണ്ണികൃഷ്ണനും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. വമ്പൻ ഹിറ്റായ പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ മോഹൻലാലിന് വേണ്ടി തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് ആറാട്ടുന്നത്. 2021 ഒക്ടോബർ 14 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്